ഹലോ, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ബോട്ടിലാർട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് കുറച്ച് സാധനം മതി: പെയിൻറ്, ബ്രഷ്, ബ്ലൂ, ചെറിയ ബ്രാഞ്ചസ്, പിന്നെ മത്തങ്ങയുടെ സീഡ്സും. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ 6 മത്തങ്ങയുടെ സീഡ്സ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ ബാക്കി ഉള്ളതും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും നമുക്ക് ചെയ്യാം. ഞാനിപ്പം 3 ചെയ്യുന്നുള്ളൂ. ഇനി ആ ഇതിൻ്റെ മുകളിൽ ഫെവിക്കോളാക്കിയിട്ട് ബാക്കി ഉള്ളത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ബാക്കി ഉള്ള ഫ്ലവേഴ്സിനും ഇങ്ങനെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അത് പെയിൻറ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ യെല്ലോ കളറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. അപ്പോൾ പെയിൻറ് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള പേപ്പറൊക്കെ കത്രി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 3 അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇച്ചിരി ഫെവിക്കോൾ വെച്ചിട്ട് കുറച്ച് കടുക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ഫ്ലവേഴ്സും ബ്രാഞ്ചസും കുപ്പിയുടെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണ്ട ലെങ്ത്തിൽ ആ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് പെയിന്റ് ചെയ്യാം. പിന്നെ എല്ലാം ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഫെവിക്കോൾ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ബാക്കി വന്ന കുറച്ച് പംകിൻ സീഡ്സ് ഇതുപോലെ ഗ്രീൻ കളറിൽ പെയിൻറ് ചെയ്തിട്ട് അത് ലീവ്സ് പോലെ ഒട്ടിച്ചു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.